സംയോജിത കൃഷി സമ്പ്രദായത്തിൽ മത്സ്യകൃഷിക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ഇതിന് മുൻപൊരു എപ്പിസോഡിൽ സൂചിപ്പിക്കും. അതിൽ പുരയുടെ കൃഷി മാതൃകയിൽ അനുവർത്തിക്കാൻ കഴിയുന്ന കൃഷിരീതിയായിട്ടാണ് അക്വാപോണിക്സിനെ എടുത്തു കാണിക്കുന്നത്. എന്താണ് അക്വാപോണിക്സ് കൃഷി? അക്വാപോണിക് കൃഷിരീതി തികച്ചും പ്രകൃതി സൗഹൃദമായ ഒരു കൃഷിരീതിയാണ്. അവിടെ മത്സ്യവും ചെടികളും തമ്മിലുള്ള ഒരു സൗഹൃദത്വം, അതാണ് അക്വാപോണിക് കൃഷിരീതിയിൽ നടക്കുന്നത്. ഇത് പ്രകൃതിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ജലാശയങ്ങളിൽ മത്സ്യങ്ങൾ വളരുന്നു. ആ ജലാശയത്തിൽ തന്നെ മത്സ്യങ്ങളുടെ ഉച്ഛിഷ്ടവും വളമായി മാറുന്നുമുണ്ട്. ചെടികളുടെ ആവശ്യമായ മൂലകങ്ങളായി രൂപാന്തരപ്പെട്ട് അവിടെ ചെടികൾ വളരുന്നതും നമ്മൾ കാണും. ഈ പ്രകൃതിദത്തമായ സമീപനത്തിൻ്റെ ഉദാത്തമായ ഒരു മാതൃകയാണ് അക്വാപോണിക്സ്. ഈ എപ്പിസോഡിൽ അക്വാപോണിക്സിൻ്റെ സയൻസ്, അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന സയൻസ് എന്താണ് എന്ന് പരിശോധിക്കാനാണ് ശ്രമിക്കുന്നത്. അക്വാകൾച്ചർ എന്നുള്ളത് പൂർണ്ണമായും മത്സ്യകൃഷിയും ഹൈഡ്രോപോണിക്സ് മണ്ണ് മാധ്യമമല്ലാതെ ജലത്തിൻ്റെ സഹായത്തോട് നടക്കുന്ന കൃഷിരീതിയുമാണ്. ആ കൃഷിരീതിയിൽ ചെടികൾക്ക് മൂലകങ്ങൾ ലഭ്യമാകുന്നത് ജലത്തിൽ നിന്നാണ്. ജലത്തിൽ ആവശ്യമായ രാസമൂലകങ്ങൾ ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഹൈഡ്രോപോണിക്സിൽ കൃഷി നടക്കുന്നത്. അക്വാപോണിക്സിലാവുമ്പോൾ രാസമൂലകങ്ങൾക്ക് പകരം മത്സ്യാവശിഷ്ടങ്ങളിൽ നിന്ന് കിട്ടുന്ന മൂലകങ്ങൾ ഉപയോഗിച്ചാണ് ചെടികൾ വളരുന്നത് എന്നുള്ള വ്യത്യാസമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ജൈവ കൃഷി കൂടിയാണ് അക്വാപോണിക്സ് കൃഷി. അക്വാപോണിക്സ് കൃഷിരീതിയുടെ സയൻസ്, അതിലടങ്ങിയിരിക്കുന്ന എന്താണെന്ന് പരിശോധിക്കാം നമുക്ക്. രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് മീൻ വളരുന്ന ടാങ്ക്, അത് നമുക്കിവിടെ കാണാൻ കഴിയും. ഹൈഡ്രോപോണിക്സിൻ്റെ ഒരു യൂണിറ്റ് എന്ന് ഞാൻ പറഞ്ഞു, അത് ഈ കാണുന്ന ഒരു ഗ്രോ ബെഡ്, ഇതാണ് ഹൈഡ്രോപോണിക്സിൻ്റെ മീഡിയ. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് അക്വാപോണിക്സ് കൃഷിരീതിയുടെ പൂർണ്ണ രൂപതയിൽ എത്തുന്നത്. നമുക്ക് ഈ കാണുന്ന പോലെ മത്സ്യം വളരുന്ന ഒരു ടാങ്കുണ്ട്. ആ ടാങ്കിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തു വരുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വെള്ളത്തിൽ സംഭവിക്കുന്നത് എന്താണ്? മത്സ്യത്തിൻ്റെ അവശിഷ്ടവും അതോടൊപ്പം തന്നെ ഭക്ഷണ അവശിഷ്ടവും ചേർന്ന് വെള്ളത്തിലടിഞ്ഞ് അമോണിയ ഉണ്ടാകുന്നു. അമോണിഫിക്കേഷൻ എന്ന പ്രവർത്തനമാണ് വെള്ളത്തിൽ നടക്കുന്നത്. വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന അമോണിയ മത്സ്യത്തിൻ്റെ വളർച്ചയെ ബാധിക്കുന്നു. വെള്ളത്തിൽ ഉള്ള ഓക്സിജൻ്റെ അളവ് കുറയുന്നതിലേക്കും തുടർന്ന് മത്സ്യങ്ങൾ ചത്തൊടുങ്ങുന്നതിലേക്കുമാണ് എത്തിച്ചേരുന്നത്. അമോണിയ വെള്ളത്തിൽ കൂടുതലായാൽ മത്സ്യങ്ങൾ ചത്തൊടുങ്ങുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വെള്ളം തുടർച്ചയായി ഒരേ ടാങ്കിൽ തന്നെ മത്സ്യം വളർന്ന തീർച്ചയായിട്ടും ഒരു ഘട്ടം കഴിയുമ്പോൾ മത്സ്യങ്ങളെല്ലാം ചത്തൊടുങ്ങും. അപ്പോൾ അവിടെ നിന്ന് ഈ അമോണിയ ചേർന്ന വെള്ളം പമ്പ് ചെയ്ത് ചെടികൾ വളർത്താൻ തയ്യാറാക്കിയിട്ടുള്ള ഗ്രോ ബെഡിലേക്ക് എത്തിക്കുന്നു. ഗ്രോ ബെഡിൽ നമുക്ക് ഈ കാണുന്നത് പോലെ ചെടികൾ പിടിച്ചു നിർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു മീഡിയ ആണിത്. അപ്പം മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾ നിൽക്കുക, പിടിച്ചു നിൽക്കുക എന്നുള്ള ഒരു ധർമ്മവും അതോടൊപ്പം തന്നെ ബെഡിൽ നടക്കുന്ന മറ്റൊരു പ്രക്രിയ നൈട്രിഫിക്കേഷനാണ്. നൈട്രിഫിക്കേഷൻ പ്രക്രിയ എന്ന് പറഞ്ഞാൽ അമോണിയ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അമോണിയ ബ്രേക്ക് ചെയ്ത് നൈട്രൈറ്റ് ഉണ്ടാവും. ആ നൈട്രൈറ്റിനെ വീണ്ടും സഹായ ബാക്ടീരിയകൾ, ഉപദ്രവകാരികളുടെ ബാക്ടീരിയ ഉണ്ട്, നമ്മളെ സഹായിക്കുന്ന ബാക്ടീരിയ ഉണ്ട്. നൈഡ്രോസമോണസ് തുടങ്ങിയ ബാക്ടീരിയയാണ് നമ്മളെ സഹായിക്കുന്നത്. ഈ ബാക്ടീരിയ ഈ അമോണിയയിൽ നിന്ന് ചെടികൾക്ക് ആവശ്യമായ നൈട്രജൻ രൂപം കൊള്ളുന്നതിന് സഹായിക്കുന്ന ബാക്ടീരിയ. നൈട്രേറ്റ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചെടികൾ ആഗിരണം ചെയ്യുന്നു. ഈ ഇതോടൊപ്പം തന്നെ ജലത്തിൽ നിന്നുള്ള മറ്റു മൂലകങ്ങളും ചെടികൾ ആഗിരണം ചെയ്യുന്നു. ഇവിടെ നടക്കുന്ന പ്രക്രിയ അതാണ്. അപ്പം അമോണിയ അടങ്ങിയ വെള്ളം പമ്പ് ചെയ്ത് ഗ്രോ ബെഡിലെത്തുന്നു. ഗ്രോ ബെഡിൽ വെച്ചുകൊണ്ട് ബാക്ടീരിയകളുടെ സഹായത്തോടു കൂടി അത് നൈട്രേറ്റ് ആകുന്നു. ചെടികൾ ആഗിരണം ചെയ്ത് ചെടികൾ വളരുന്നു. ഇതാണ് അക്വാപോണിക്സിൻ്റെ അടിസ്ഥാനപരമായ ശാസ്ത്രം. ഗ്രോ ബെഡിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മീഡിയയാണ്. മീഡിയ ചെടിയെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ മുഖ്യമായിട്ടുള്ള ധർമ്മം. ആ ധർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയ നമുക്ക് പരിസരത്ത് ലഭ്യമായിട്ടുള്ളത്, അതിൽ മെറ്റലാകാം, കുറച്ചും കൂടെ വില കൂടിയിട്ടുള്ള കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കഴിയുന്ന മറ്റ് മെറ്റീരിയലുകളുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ് എക്സ്പാൻഡഡ്
ക്ലേ അഗ്രിഗേറ്റ് ലീക്ക എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചത്. ഇത് ക്ലേ ആണ്, ക്ലേ പെബിൾസ് ആണ്. അതേപോലെ ഉപയോഗിക്കാം. കുറച്ച് ഇതിന് കുറച്ച് വില കൂടിയതാണ്. വില കുറഞ്ഞിട്ടുള്ള മെറ്റൽ തന്നെ ഉപയോഗിച്ചാൽ മതി. അതല്ലെങ്കിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ബയോസ്പോഞ്ച്, ഇത്തരത്തിലുള്ള ചെടിയെ പിടിച്ചു നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള മീഡിയ എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കുന്നതാണ്. ഇത്രയുമാണ് മീഡിയയുടെ ആവശ്യം. ഇങ്ങനെ കടന്നു പോകുന്ന അമോണിയ, അതോടൊപ്പം തന്നെ മറ്റ് ഖരമാലിന്യങ്ങളും അടങ്ങിയിട്ടുള്ള വെള്ളം പമ്പ് ചെയ്ത് ചെടി വളരുന്ന ബെഡിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ ജലത്തിൽ നിന്ന് ചെടികൾക്ക് ആഗിരണം ചെയ്യാൻ കഴിയുന്ന മുഴുവൻ മൂലകങ്ങളും ആഗിരണം ചെയ്ത് അതിൽ വരുന്ന അത്യാവശ്യം സോളിഡ് മെറ്റീരിയൽ അവിടെ അടിഞ്ഞുകൂടുന്നു. ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബയോഫിൽട്ടറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ ബയോഫിൽട്ടറിൽ കൂടെ കടന്നു പോകുന്ന വെള്ളം മത്സ്യത്തിന് തുടർന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ ശുദ്ധീകരിച്ചു കൊണ്ടാണ് പോകുന്നത്. ഇത് തിരിച്ച് വീണ്ടും ആ ടാങ്കിലേക്ക് പോകുന്നു. ഇതൊരു ചാക്രിക പ്രവർത്തനമാണ്. ഈ പ്രവർത്തനത്തിൻ്റെ സഹവർത്തിത്വമാണ് മത്സ്യം ചെടിക്ക് ആവശ്യമായ മൂലകങ്ങൾ നൽകുന്നു, ചെടി തിരിച്ച് ശുദ്ധമായ ജലം മത്സ്യത്തിന് നൽകുന്നു. ഈ സഹവർത്തിത്വം ആണ് അക്വാപോണിക്സിൻ്റെ ഏറ്റവും സമ്പന്നമായ ഒരു ഘടകം. ഇത്രയുമാണ് അക്വാപോണിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള സയൻസ് ആയിട്ട് നമുക്കിടത്ത് സൂചിപ്പിക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ചെറിയ ഒരു മാതൃക മാത്രമാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. പണ്ടുകാലത്ത് ജലധാരയായിരുന്നു ഇത്, അതിനെ മാറ്റി ഒരു അക്വാപോണിക്സ് മോഡലാക്കി നമ്മളിത് മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. കർഷകർക്ക് വിപുലമായ തരത്തിൽ ഇതിനെ വികസിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇന്ന് കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും കർഷകർ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് എടുക്കേണ്ട ഒരു അടിസ്ഥാനം 1:3 എന്ന അനുപാതത്തിലാണ് അക്വാപോണിക്സിൻ്റെ സ്ഥലം ക്രമീകരിക്കേണ്ടത്. ഒരു ഭാഗം മത്സ്യകൃഷിക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ 3 ഭാഗം അതുപയോഗിച്ചുള്ള കൃഷിക്ക് വേണ്ടി മാറ്റിവെക്കും. പല രീതികളിലും കൂടുതൽ സജ്ജീകരണങ്ങൾ ഇതിനുവേണ്ടി ഒരുക്കാവുന്നതാണ്. കർഷകൻ്റെ സൗകര്യമനുസരിച്ചും അവൻ്റെ വരുമാനമനുസരിച്ചും ഇതിനെ ക്രമീകരിക്കാവുന്നു. പ്രധാനപ്പെട്ട കാര്യം ജലക്കുറവുള്ള പ്രദേശങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മാതൃകയാണ്. അതിസാന്ദ്രത മത്സ്യകൃഷി അക്വാപോണിക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഏറ്റവും പ്രകൃതി സൗഹൃദവും ഏറ്റവും സസ്റ്റൈനബിളും അതേപോലെ തന്നെ സെൽഫ് സഫിഷ്യൻ്റുമായിട്ടുള്ള ഒരു കൃഷിരീതി സമ്പ്രദായമാണ് അക്വാപോണിക്സ്. ഇത് കേരളത്തിലെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മാതൃക കൂടിയാണ്.